ഒരു നാട്ടില് ഒരു കൊമ്പനാന ഉണ്ടായി ആ കൊമ്പനാന മദം പൊട്ടി ആ മദജലം ഒഴുകി അതിന്റെ സ്മെല്ല് ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അകലേക്ക് വരും ഈ വിറ്റ മദം പൊട്ടുമ്പോ ആ സുഗന്ധം പരക്കണ ആ ഭൂമി പുണ്യഭൂമിയാണ് അതാണ് മാതംഗലീലയിൽ പറയുന്നത് അത്ര ഐശ്വര്യമാണ് അത്ര ആനയ്ക്ക് മദം പൊട്ടിയിട്ടുള്ള ആ മദജലം ഒഴുകി വീണ ഭൂമി അതെല്ലാ സ്ഥലത്തും അങ്ങനെ കിട്ടൂല എന്തായാലും പ്രതീക്ഷിക്കാതെ അതായത് അധ്യാപന രംഗത്തുനിന്ന് ഒരു തികച്ചും വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഞാൻ വന്നത് അത് തുടക്ക സമയത്ത് എന്റെ കൊളീഗ്സ് ഒക്കെ എന്നോട് പറയുന്നുണ്ട് എങ്ങനെ ധൈര്യം കിട്ടി ഈ കാര്യത്തിന് ഇതിനുവേണ്ടി മുതിരാൻ എങ്ങനെ ധൈര്യം കിട്ടി എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് പിന്നെ ഇത്രയും പൈസയും കൊടുത്തിട്ടും മലി അതുപോലെ തന്നെ ചെലവാക്കിയിട്ട് ഇതിന്റെ പിന്നാലെ നടന്നിട്ടൊക്കെ എങ്ങനെയാണ് താൻ ഇത് മാനേജ് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആൾക്കാരെ ഈ ആനക്കാര് പിന്നെ ആ ഫീൽഡ് മുഴുവൻ ഭയങ്കര കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് ആ ഫീൽഡിൽ നമുക്കിത് പിടിച്ചു നിൽക്കാൻ എളുപ്പമല്ല അതാണ് ഏജന്റുമാർ ഒരു ഭാഗത്ത് അവർ നമ്മളെ ഒരുവിധം നിലംപരിശാക്കും ഉടമസ്ഥന്മാർ തന്നെ നന്നായിട്ട് പോകുന്നു വെച്ചാൽ അതിനെ ഇല്ലാതാക്കും അപ്പൊ അതിലൊക്കെ നമ്മൾ എന്തോ ഭാഗ്യം കൊണ്ടെന്ന് പറയണല്ലോ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് ഇവന്റെ സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളെ കൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഒരു പ്രാവശ്യം വിളിച്ചുള്ള ഒരാളെ അടുത്ത പ്രാവശ്യം വേണ്ടാട്ടാന്ന് പറയില്ല പിന്നെ അവനെ നോക്കി നമുക്ക് തന്നെ കണ്ടെടുക്കാൻ തോന്നില്ല അങ്ങനത്തെ ആ ഒരു കുട്ടിത്വവും എല്ലാം ഉണ്ട് അല്ലെ എല്ലാ അഴകും എല്ലാ കാര്യങ്ങളിലും സ്വതവേ ഒരു ശാന്തനാണ് പിന്നെ ആ നിറം കുറച്ചുണ്ട് കുറച്ച് കറുപ്പ് നിറം കൂടുതലുണ്ട് ആ കറുപ്പ് നിറം ആനയ്ക്ക് കരിവീട്ടി കളറ് എന്ന് പറയുന്നത് നല്ലതാണ് അതിന് പിന്നെ വാശി കുറച്ച് കൂടി ഈ കളറിന് അങ്ങനെ ഒരു ലക്ഷണം കൂടി ഉണ്ട് അതൊരു ലക്ഷണത്തിന്റെ ഭാഗമാണ് അപ്പൊ തല്ലിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ അതിനെ ആക്രമിച്ചിട്ടോ ഒന്നും കീഴ്പ്പെടുത്താൻ പറ്റില്ല സ്നേഹിക്കുകയാണെങ്കിലോ എല്ലാ കാര്യങ്ങൾക്കും മൂപ്പിലൊപ്പം നിന്നോളൂ അടുത്ത് പോവും കൊമ്പ് പിടിക്കാനോ അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ മറുപടി പറയും ഇപ്പൊ പട്ട കഴിഞ്ഞാ വിളിക്കും ഒരു 10 മിനിറ്റ് പോടെ ഇരുന്നാ കഴിഞ്ഞപ്പോ വിളിക്കും അപ്പൊ ഈ സമയത്തൊക്കെ ഒരു പട്ടിട്ട് കൊടുത്തത് അവിടെ ഇങ്ങനെ ഇങ്ങനെ നിക്കും അല്ലെ ഈ സമയം പിന്നെ വൈകുന്നേരം അല്ല ചോറിന്റെ സമയത്തിന് മുമ്പ് വരെ പട്ട കഴിക്കലാണ് പരിപാടി പട്ട കഴിക്കാൻ അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കും വെള്ളം കൊടുത്തിട്ട് ചോറ് കൊടുക്കും